ഹായ്, ഞാൻ വിൻസി. വിൻസീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഫ്രഞ്ച് ടോസ്റ്റ് അഥവാ ബോംബെ ടോസ്റ്റ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ട് 4 മണിക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഡിഷാണ്. ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നാൽ ഇതുണ്ടാക്കുന്ന റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്ന 2 ടേബിൾസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ കറുകപ്പട്ട പൊടിച്ചത് 1 നുള്ള് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാനില എസൻസും എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വച്ചേക്കുന്ന മുട്ട 2 എണ്ണം ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വച്ചേക്കുന്ന പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഈ പഞ്ചസാര അലിയുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഫോർക്ക് വെച്ചൊന്ന് അടിച്ചു കൊടുക്കാം. അതിലേക്ക് 1 നുള്ള്, ഇത്ര ഇടാവുള്ളൂ, ഇതിൽ കൂടുതൽ ഇടരുത്, ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ കറുകപ്പട്ട പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വച്ചേക്കുന്ന പാലൊഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ പാലും കൂടെ ഒഴിച്ച് നല്ലതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോംബെ ടോസ്റ്റ് ഉണ്ടാക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായി. അതിലേക്ക് ഞാൻ ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറില്ലെങ്കിൽ നെയ്യോ ഓയിലോ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബട്ടർ ചൂടായിട്ടുണ്ട്. മുട്ടയിലൊന്ന് മുക്കിയിട്ട് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി ബട്ടറും കൂടെ ഒന്ന് പുരട്ടി കൊടുക്കുക. തീ കുറച്ചിടണം, അല്ല ഇത് പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. ഇതൊന്ന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് കോരി വയ്ക്കാം. ഇതുപോലെ എല്ലാം കോരി വയ്ക്കാം. ഇനി അടുത്തത് നമുക്കിതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അതും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഈ ബ്രെഡും റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മൾ എടുത്ത് വച്ചേക്കുന്ന ബ്രെഡെല്ലാം ഇതുപോലെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ ബ്രെഡെല്ലാം നല്ലതുപോലെ ഒഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം. അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റായതിന്. അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ബോംബെ ടോസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. 4 മണിക്കും ഇത് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റും. ഇതുപോലുള്ള നല്ല നല്ല ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.